ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഈ അച്ചാറിൻ്റെ റെസിപ്പി എൻ്റെ ഉമ്മയുടെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇന്ന് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് 2 കിലോ ചെറുനാരങ്ങയാണ്. ഇത് കുറച്ച് വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു തള തിളപ്പിച്ചെടുത്തതാണ്. ഒരൊറ്റ തളയുടെ ആവശ്യമുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ചാർ പെട്ടെന്ന് പാകമായി കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ കയ്പ്പും നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ തിളപ്പിച്ച് വാർത്തെടുത്തിട്ടുള്ള ചെറുനാരങ്ങ ഓരോന്നും ഇതുപോലെ 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 15 മുതൽ 18 വരെ ഈത്തപ്പഴമാണ്. 2 കിലോ ചെറുനാരങ്ങയ്ക്ക് ഏകദേശം ഇത്രത്തോളം ഈത്തപ്പഴം വേണം. പിന്നെ അച്ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കുമ്പോഴാണ് കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഇതുപോലെ കുരു കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കൈപിടിയോളം ചീനമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പച്ചമുളക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചീനമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റൗവിൽ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് പകരം നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും വലുപ്പമുള്ള ഒരു പാൻ എടുത്താലും മതിയാവും. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 6-7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കുറേശ്ശെ പൊട്ടിത്തുടങ്ങിയാൽ അതിലോട്ട് 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചീനമുളക് ഇതിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ചീനച്ചട്ടി ആകുമ്പോൾ പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം കാശ്മീരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ അടിയിൽ പിടിക്കാത്ത രൂപത്തിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അതിലോട്ടൊരു ബൗളിൽ നിറയെ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1/2-1.5 കപ്പിൻ്റെ അടുത്ത് വിനാഗിരിയാണുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നാരങ്ങ ആദ്യം തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇത്രയും ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സുർക്ക നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുരു കളഞ്ഞ് മാറ്റി വെച്ച ഈത്തപ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ അച്ചാറിൻ്റെ മിക്സ് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അങ്ങനെ ചെറുനാരങ്ങ കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ കടുകും ഉലുവയും ചേർത്ത് പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം ഏതെങ്കിലും പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.